സന്ധ്യ സന്ധ്യയും ഇന്ന് മുകേഷിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. പക്ഷേ മുകേഷിനെ താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടോ? അതോ ഈ കൂട്ടുകാരിക്കുണ്ടായ ഒരു മോശം അനുഭവമല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അതെ, എനിക്ക് പുള്ളി നേരിട്ട് പരിചയമില്ല, പക്ഷേ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. എന്താണ് ഈ അത് എത്ര എത്ര കാലം മുമ്പ് നടന്ന ഒരു സംഭവം? കേൾക്കാമോ? ആ കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. എത്ര നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്? പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഉണ്ടായോ? എന്തെങ്കിലും ഒരു പരാതി കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നോ? പിന്നെ അതിനെ കുറിച്ച് അവർ സംസാരിച്ചോ? ഒന്ന് വിശദമായിട്ട് പറയുക. ഇത് കുറെ വർഷങ്ങൾ മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് ഈവൻ 2000 മുമ്പേ ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അവര് ഫീൽഡ് വിടാൻ കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പൊ അവരുടെ കോണ്ടാക്ട്സ് എനിക്ക് ഇല്ല. അപ്പൊ ആ ഒരു സമയത്ത് സംസാരിച്ച ടൈമിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സോ ഈ ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായ കൊണ്ട് അവർ ഈ ഫീൽഡ് വിട്ടു. അവര് ഏതെങ്കിലും സിനിമയിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചിരുന്നു, അതോ ഈ ഒരു സംഭവം ഇല്ലേ? മുകേഷ് അവരുടെ വീട്ടിൽ ചെന്നു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഇതോടുകൂടി അവർ ഈ സിനിമയെ ഉപേക്ഷിച്ച് പോയി എന്നാണോ? പിന്നെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ലെന്നാണോ? അതെ, അവർ കുറച്ച് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ചെറിയ ചെറിയ റോളില്. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ ശേഷം അവര് ഫീൽഡ് വിട്ടുപോയി. എന്തെങ്കിലും പിന്നീട് താങ്കൾ പക്ഷേ ഈ ഫീൽഡിൽ തുടർന്നോ? എന്തായിരുന്നു താങ്കൾ പിന്നെ മലയാള സിനിമയിൽ ഏത് രീതിയിലായിരുന്നു? പിന്നെയും അവസരങ്ങൾ താങ്കൾക്ക് കിട്ടിയോ? എന്തായിരുന്നു പിന്നീട്? ഇല്ല, ഞാനിപ്പോ 8-10 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഫീൽഡില്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറെ ക്രൈറ്റീരിയസ് ആണ് അവർ വെക്കുന്നത്. ഈ ക്രൈറ്റീരിയസ് വെക്കുമ്പോൾ നമ്മളെ പോലെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പൊ അവരിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പോലെ ആഗ്രഹിച്ചു വരുന്നവർക്ക് യെസ് പറയാൻ പറ്റില്ല. എന്റെ വിശ്വാസം അങ്ങനെയാണ്, നമ്മൾ നോ പറയുമ്പോൾ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി അവസാനിക്കുകയാണ്. അങ്ങനെ എന്താണ് അത്? ഏതെങ്കിലും പ്രമുഖരായ ആളുകളിൽ നിന്നോ അതോ ഫീൽഡിലേക്ക് ഈ കൊണ്ടുവരുന്ന ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണോ? എങ്ങനെയാണ്, ആരാണ് അത്തരത്തിൽ പെരുമാറിയിരുന്നത്? സാധാരണ നമ്മളെ വിളിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്. ഇവർ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, ഫോട്ടോസ് ചോദിക്കും, നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളെ വിളിക്കും. വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന, നമ്മൾ കണ്ടീഷൻസ് പറയുമ്പോൾ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. നിങ്ങൾക്ക് റോൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്യാരക്ടർ റോൾസ് വേണമെങ്കിൽ, അതായത് ഡയലോഗുള്ള റോൾസ് ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കോച്ചിന് തയ്യാറാവേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി മുൻപാകെ താങ്കൾ മൊഴി കൊടുത്തിരുന്നോ? താങ്കൾക്ക് അതിനുള്ള അവസരം കിട്ടിയിരുന്നോ? ഇല്ല, എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇങ്ങനെ കുറെ പേര് മുന്നോട്ട് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തുകൂടാ. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നത്.